ക്രിമിനൽ മിസ്ലേനിയസ് കേസുകൾ പരിഗണിച്ചിരുന്ന ബെഞ്ചിൽ നിന്ന് സിവിൽ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്കാണ് ജസ്റ്റിസ് ബി കെമാൽ പാഷയെ മാറ്റിയത്. ജസ്റ്റിസ് എബ്രഹാം മത്തിയോ ആയിരിക്കും ഇനി ക്രിമിനൽ കേസുകൾ പരിഗണിക്കുക. ഷുഹൈബ് വധക്കേസ് സിബിഐക്ക് വിടാൻ ഉത്തരവിട്ടത് ജസ്റ്റിസ് കെമാൽ പാഷയുടെ ബെഞ്ചായിരുന്നു. സിറോ മലബാർ സഭ ഭൂമിയിടപാട് കേസിൽ കർദിനാളിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടതും ജസ്റ്റിസ് കെമാൽ പാഷയുടെ ബെഞ്ചാണ്. ഈ സുപ്രധാന കേസുകളിൽ വിധി പറഞ്ഞതിന് പിന്നാലെയാണ് ബെഞ്ച് മാറ്റം. സാധാരണ വർഷത്തിൽ 3 തവണയാണ് ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങൾ മാറുന്നത്. അതായത് ഓരോ അവധിക്കാലത്തിനും ശേഷം മധ്യവേനലവധിക്ക് കോടതി അടയ്ക്കാൻ 1 മാസം ബാക്കി നിൽക്കുകയാണ് ഇത്തവണ ബെഞ്ച് മാറ്റം. ഇത് പതിവുള്ളതല്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നു. എന്നാൽ 20-ലധികം ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റമുണ്ടെന്നും നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള സ്വാഭാവിക മാറ്റം മാത്രമാണിതെന്നുമാണ് ഹൈക്കോടതിയുടെ വിശദീകരണം. ക്രിമിനൽ മിസ്ലേനിയസ് ബെഞ്ചിൽ നിന്ന് മാറ്റിയെങ്കിലും കതിരൂർ മനോജ് വധക്കേസിൽ PJ രാജന്റെ ഹർജി തുടർന്നും പരിഗണിച്ച് വിധി പറയുന്നത് ജസ്റ്റിസ് കെമാൽ പാഷയായിരിക്കും. നേരത്തെ കേസ് പരിഗണിച്ച ബെഞ്ച് എന്ന നിലയിൽ ഇതേ ബെഞ്ച് വിധി പറയുമെന്ന് ഉത്തരവിറക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.